നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഭാരതത്തിന്റെ ചരിത്ര രചന അധികാരം കൈയാളിയവരുടെ സ്തുതിപാഠകരുടെ രചനയാണ്. മുഗൾ ഭരണാധികാരി അക്ബർ മുതൽ സ്വതന്ത്ര ഭാരതത്തിൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമെല്ലാം ഇന്ത്യൻ ചരിത്രം തങ്ങളുടേതാക്കി തീർക്കാൻ കൂലിയെഴുത്തുകാരെ നിയോഗിച്ചു. കൂലിയെഴുത്തുകാർ കൂലി നൽകിയവരെ മഹത്വവൽക്കരിച്ച് രചന നടത്തി. ചരിത്ര സംഭവങ്ങൾക്ക് അവർ അവരുടെ ഭാഷ്യം ചമച്ചു. ചരിത്ര യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ടു. ചരിത്ര പുരുഷന്മാർ തമസ്കരിക്കപ്പെട്ടു. പൃഥ്വിരാജും രാണാപ്രതാപനും വീരശിവജിയും പാഠപുസ്തകങ്ങളുടെ കോണുകളിലൊതുങ്ങി. ഭഗത് സിംഗും ചന്ദ്രശേഖര ആസാദും വീര സവർക്കറും നേതാജി സുഭാഷ് ചന്ദ്രബോസും സർദാർ വല്ലഭായ് പട്ടേലുമെല്ലാം സ്വാതന്ത്ര്യസമര ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ തളയ്ക്കപ്പെട്ടു. ബോധപൂർവം അങ്ങനെ ചെയ്തു. അത് നെഹ്റു കുടുംബത്തിന്റെ ആവശ്യമായിരുന്നു, നെഹ്റുവിന്റെ ആവശ്യമായിരുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യസമര പോരാളികളെ നാളെ ലോകമറിയാതിരിക്കാൻ അവരുടെ വീരഗാഥകളും രാഷ്ട്രത്തിന് വേണ്ടിയുള്ള അവരുടെ ജീവിത സമർപ്പണവും വിസ്മൃതിയിലാക്കാൻ നെഹ്റു തന്റേതായ ചരിത്രകാരന്മാരെ സൃഷ്ടിച്ചു. നെഹ്റു കുടുംബത്തെ മഹത്വവൽക്കരിച്ചു, നെഹ്റുവിനെ വാഴ്ത്തി. ആ വാഴ്ത്തലുകൾ 7 പതിറ്റാണ്ടുകാലം നീണ്ടുനിന്നു. കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളിലൂടെ നെഹ്റുവിന്റെ മഹത്വം പകർന്നു നൽകി. പാഠപുസ്തകങ്ങളിൽ നേതാജിയും സർദാർ പട്ടേലും ഒരു പേജിലൊതുങ്ങി. കാലം മാറി യഥാർത്ഥ ചരിത്ര പുരുഷന്മാർ ആദരിക്കപ്പെടുന്ന കാലം ആഗതമായി. വീര സവർക്കറുടെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ത്യാഗോജ്വലമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ നാൾ വഴികളിലൂടെ രാജ്യം നടന്നു നീങ്ങുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ ചടങ്ങുകളിലൂടെ രാജ്യം നേതാജിയെ ആദരിക്കുന്നു, കൂടുതൽ അറിയുന്നു. ഇത്തരമൊരു കാലഘട്ടത്തിലാണ് നെഹ്റുവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയനാകുന്നത്. യഥാർത്ഥ നെഹ്റു ആരായിരുന്നുവെന്ന്, നെഹ്റുവിന്റെ സുഖലോലുപത്വവും ആസക്തിയുമെല്ലാം മാറ്റിവെച്ചാൽ തന്നെയും തന്റെ സഹപ്രവർത്തകരോടുള്ള വിദ്വേഷവും പകയും ഹീനതന്ത്രങ്ങളും ഭാരതത്തിലെ പുതിയ തലമുറ ചർച്ച ചെയ്യുന്നു. നെഹ്റു കീറിയെറിഞ്ഞ ചരിത്ര താളുകളുടെ അവശിഷ്ടങ്ങൾ അവിടെയിവിടെയായി മായാതെ മറയാതെ കിടന്നു. കീറിയ താളുകൾ കൂട്ടിച്ചേർത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ നെഹ്റുവിന്റെ സമകാലികനും സഹപ്രവർത്തകനും നവഭാരതത്തിന്റെ സംയോജകനുമായ ഉരുക്കു മനുഷ്യനെന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഏറെ ഉയരങ്ങളിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥാപിച്ച് ഭാരതം പട്ടേലിനെ ആരാധിക്കുന്നു. തന്റെ ഇച്ഛാശക്തിയിൽ ഇന്ത്യയുടെ സംയോജനം സാധ്യമാക്കിയ, ഹൈദരാബാദും ലക്ഷദ്വീപും കാശ്മീരും ആഗ്രഹിച്ച് കരുനീക്കം നടത്തിയ പാകിസ്ഥാന്റെ അതിമോഹം തകർത്ത പട്ടേൽ, ഹിന്ദു സ്വാഭിമാനം നശിപ്പിക്കാൻ ശ്രമിച്ച നെഹ്റുവിനെ തടഞ്ഞ പട്ടേൽ, സർവോപരി ഭാരതത്തിന്റെ ആത്മാവിനെ ഉൾക്കൊണ്ട പട്ടേൽ, ആ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ന് ഇന്ത്യയുടെ ആരാധ്യ പുരുഷൻ. ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച പട്ടേലിനോട് മരണാനന്തരവും നെഹ്റു പകതീർത്തത് മലയാളിയായ വർഗീസ് കുര്യൻ വിവരിക്കുമ്പോൾ നെഹ്റുവിന്റെ മുഖംമൂടികളിലൊന്ന് വീണ്ടും ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നുവെന്ന വർഗീസ് കുര്യന്റെ ആത്മകഥയിൽ പട്ടേലിന്റെ മകൾ മണിബെന്നിന്റെ വാക്കുകളിലൂടെ നെഹ്റുവിന്റെ വൃത്തികെട്ട മുഖവും അധമ മനസ്സും വരച്ചു കാട്ടിത്തരുന്നു. AICC സെക്രട്ടറി കൂടിയായിരുന്ന സർദാർ പട്ടേലിന്റെ മകൾ മണീബൻ, പിതാവിനോടൊപ്പം നിന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ തന്റേതായ പങ്ക് നിർവഹിച്ച മണീബൻ കാഴ്ച നഷ്ടപ്പെട്ട് കഷ്ടത അനുഭവിക്കുമ്പോൾ നെഹ്റുവിന്റെ പിൻതലമുറക്കാർ ഭാരത സ്വാതന്ത്ര്യത്തിന്റെ മൊത്തത്തിലുള്ള അവകാശികളായി അധികാര സോപാനങ്ങളിൽ അധികാരത്തിന്റെ സുഖം നുണയുകയായിരുന്നു. മണീബൻ പറയുന്നു, അച്ഛൻ മരിക്കുന്നതിന് മുൻപ് തന്നെ ഏൽപ്പിച്ച 35 ലക്ഷം രൂപ നെഹ്റുവിന് കൈമാറാൻ പോയി. പണം നെഹ്റുവിനെ ഏൽപ്പിച്ച് മടങ്ങുമ്പോൾ നെഹ്റു ഒരക്ഷരം മിണ്ടിയില്ല. ഏകയായ ഞാൻ ഇനിയും എങ്ങനെ ജീവിക്കുമെന്ന് നെഹ്റു ചോദിക്കുമെന്ന് അവർ കരുതി. അതുണ്ടായില്ല. മുംബൈയിൽ മരണശൈലിയിൽ കിടക്കുമ്പോൾ തന്നെ ഉപപ്രധാനമന്ത്രി എന്ന നിലയിലുള്ള പട്ടേലിന്റെ ഔദ്യോഗിക വാഹനം നെഹ്റു പിൻവലിച്ചു. പട്ടേലിന്റെ ശവസംസ്കാര ചടങ്ങിന് പോകുന്ന മന്ത്രിമാർ സ്വന്തം ചെലവിൽ പോകണമെന്ന് ഉത്തരവിറക്കിയ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ദേശീയ പുരുഷന്റെ മൃതദേഹത്തോട് പോലും കാട്ടിയ അസഹിഷ്ണുത നെഹ്റു എത്ര ക്രൂരനായിരുന്നുവെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.